ഹലോ ഞാൻ ജാസ്മിൻ മൻസൂർ സിൻട്രല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടി ഡ്രൈ ഫ്രിസി സ്ഥിരമായിട്ട് കളർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്മൂത്തനിങ് അതുപോലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് അങ്ങനെയുള്ള മുടികൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് മാറ്റാനുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് നമ്മുടെ മുടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ ഈ പ്രോട്ടീൻ നഷ്ടപ്പെടുമ്പോഴാണ് മുടി ഡ്രൈ ഡാമേജ് ആയിട്ട് മാറുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ വഴിയും നമ്മളുടെ മുടി ഭംഗിയായിട്ട് മാറാറുണ്ട് നഷ്ടപ്പെടുമ്പോഴുള്ള പ്രോട്ടീൻ നമ്മൾ എക്സ്റ്റേണലായിട്ട് മുടിക്ക് കൊടുക്കുമ്പോഴാണ് മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടാകുന്നത് മുടിക്കുണ്ടാകുന്ന ഡ്രൈ ഡാമേജ് അല്ലെങ്കിൽ ഫ്രിസ്നെസ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഇതെല്ലാം ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും നമ്മുടെ മുടിയിൽ നിന്നും നഷ്ടപ്പെടുന്ന പ്രോട്ടീൻ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഫില്ല് ചെയ്യുകയാണ് ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് കൊണ്ട് ചെയ്യുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ആഫ്റ്റർ കെയർ ആയിട്ട് അതിൻ്റെ തന്നെ ഷാംപൂ കണ്ടീഷർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും നമ്മളുടെ മുടി ഷൈനിങ് ആയിട്ട് കൂടുതൽ കൂടുതൽ ഷൈനിങ് ആയിട്ട് മാറുന്നതായിട്ട് കാണാം ഞാൻ ഈ ചെയ്തിരിക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് കൊണ്ട് നമ്മുടെ മുടി ഒത്തിരി ഒട്ടിപ്പോകാത്ത ലെവലിലാണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഏത് ട്രീറ്റ്മെൻറ് ചെയ്താലും എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ കമ്പനി പറയുന്നത് മാക്സിമം അഞ്ചല്ലെങ്കിൽ മാസം വരെയാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് ഉണ്ടാകുന്നത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ബ്ലോഡ് ഡ്രൈയും അയണിങ്ങുമാണ് നമ്മൾ നന്നായി ചെയ്യുന്ന ബ്ലോഡ് ഡ്രൈയിലും അയണിങ്ങിലും എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീനുകൾ മുടിയുടെ ഉള്ളിലേക്കെത്തി എവിടെയാണോ നമ്മളുടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഫില്ലാകുകയാണ് ചെയ്യുന്നത് മുടിയിട്ട് ഡാമേജ് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് ചിലപ്പോൾ മുടി ഡ്രൈ ആയിട്ട് ഒക്കെ ഇരിക്കുന്നതുണ്ടാവും അല്ലെങ്കിൽ ബ്രേക്കേജ് ഉണ്ടാവും അതിനുമൊക്കെ നല്ല മാറ്റം വരും നമ്മൾ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും മുടി ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്കേജ് ആയിട്ടോ ഉള്ളവരുണ്ടെങ്കിലും ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സമീപിക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉടനെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് മുടിയുടെ ഡ്രൈനെസ് അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ മാറ്റി നല്ല ഷൈനിങ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ പുറമേ പിന്നെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മുടി വ ഒത്തിരിയേറെ ഡാമേജായി മാറാം ചിലപ്പോൾ മുടി പൊട്ടി പൊട്ടി പോകുന്ന ആ ഒരവസ്ഥയും ഉണ്ടാകാം അതുകൊണ്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ കെരാറ്റിൻ ഇതുപോലുള്ള ഏത് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താലും നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള ഡൗട്ടുകളെല്ലാം കമൻറ്റ് ചെയ്താൽ ഞാൻ അപ്പോൾ ഒപ്പം മറുപടി തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി